നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. കിഫ്ബിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CAG. കിഫ്ബി ഭരണഘടനാ വിരുദ്ധമെന്ന് CAG റിപ്പോർട്ട്. സംസ്ഥാനം കേന്ദ്രത്തിന്റെ അധികാരത്തിൽ കടന്നുകയറി, കടമെടുപ്പ് ആകസ്മിക ബാധ്യതയെന്ന വാദം തള്ളി. കിഫ്ബി കടമെടുപ്പ് തനത് വരുമാനത്തിന് ബാധ്യതയെന്നും CAG റിപ്പോർട്ട്. മസാല ബോണ്ടും ഭരണഘടനാ വിരുദ്ധം. മസാല ബോണ്ട് കേന്ദ്ര അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും റിപ്പോർട്ട്. മസാല ബോണ്ടിന് അനുമതി നൽകിയതിൽ റിസർവ് ബാങ്കിനും വിമർശനം. റിസർവ് ബാങ്ക് നടപടി ചോദ്യം ചെയ്യപ്പെടാവുന്നത്, മറ്റ് സംസ്ഥാനങ്ങൾ ഈ നടപടി തുടർന്നാൽ കേന്ദ്രം അറിയാതെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുമെന്നും വിമർശനം. CAG റിപ്പോർട്ടിനൊപ്പം ധനമന്ത്രിയുടെ വിശദീകരണവും മേശപ്പുറത്തുവയ്ക്കുന്ന അസാധാരണ നടപടിയാണ് സഭയിലുണ്ടായത്. ഇത് ചട്ടവിരുദ്ധമെന്നും കീഴ്വഴക്കങ്ങളുടെ ലംഘനമെന്നും ക്രമപ്രശ്നത്തിലൂടെ VD സതീശൻ. അസാധാരണ സാഹചര്യമാണെന്നും ഗവർണറുടെ അനുമതിയോടെയാണ് വിശദീകരണമെന്നും ധനമന്ത്രി. VD സതീശൻ കൊണ്ടുവന്ന ക്രമപ്രശ്നം സ്പീക്കർ തള്ളി. CAG റിപ്പോർട്ടിനൊപ്പം ധനമന്ത്രിയുടെ വിശദീകരണവും പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിക്കട്ടെ എന്നും വ്യക്തമാക്കിയായിരുന്നു സ്പീക്കറുടെ നടപടി. മാധ്യമങ്ങളെ കാണാതെ CAG. CAGയുടെ പതിവ് വാർത്താ സമ്മേളനം ഇത്തവണ ഇല്ലെന്ന് സൂചന. വാർത്താ സമ്മേളനം നടത്തുന്നതിനുള്ള അറിയിപ്പ് മാധ്യമങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുന്ന ദിവസം CAG മാധ്യമങ്ങളെ കാണാറ് പതിവ്. വാർത്താ സമ്മേളനം നടത്തുന്ന കാര്യം PRDA അറിയിച്ചിട്ടില്ല. വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള സമ്പത്ത് സമാഹരിക്കാനാണ് കിഫ്ബിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം വിറ്റുപെറുക്കുന്ന കേന്ദ്ര സർക്കാരിനെ പോലെ സംസ്ഥാന സർക്കാരിനെ ചെയ്യാനാകില്ല. തുറമുഖവും എയർപോർട്ടുകളുമടക്കം വിറ്റുതുലയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ CAGക്ക് അഭിപ്രായമില്ലെന്നും വിമർശനം. കിഫ്ബി ഓഡിറ്റിൽ അടക്കം CAGക്ക് അധികാരമില്ലെന്ന സർക്കാർ വാദം തെറ്റെന്ന് കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ. കടമെടുത്താൽ തിരിച്ചടക്കേണ്ടത് സർക്കാർ. സർക്കാരിന് കിട്ടേണ്ട നികുതി പോലും ഈ വഴിക്ക് നഷ്ടമാകും. ഈ സാഹചര്യത്തിൽ അന്വേഷണം സ്വാഭാവികമെന്നും ഡൊമിനിക് പ്രസന്റേഷൻ. കിഫ്ബി ഇടപാടുകളിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കിഫ്ബിയിൽ നിന്നുള്ള കടമെടുപ്പും മസാല ബോണ്ടും നിയമവിരുദ്ധമാണെന്ന CAG റിപ്പോർട്ടിനെ തുടർന്നാണ് ED നടപടി. കിഫ്ബിയിൽ നിക്ഷേപം നടത്തിയവരെക്കുറിച്ച് ED നേരത്തെ അന്വേഷണം ആരംഭിച്ചിരുന്നു. CAG റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചതിനാൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നാണ് ED ലഭിച്ച നിയമോപദേശം. ഉടൻ അന്വേഷണം തുടങ്ങുമെന്ന് ED വൃത്തങ്ങൾ അറിയിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച ശേഷം പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ കെ കുഞ്ഞിരാമൻ MLA പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ ആവശ്യം. ഈ വിഷയം സമ്മിഷനായിട്ട് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അടിയന്തര പ്രമേയം എന്തും അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പറ്റില്ല. എന്തും അടിയന്തര പ്രമേയമല്ല. പ്ലീസ് പ്ലീസ് ശരിയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ അടിയന്തര പ്രമേയം അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ. സബ്മിഷൻ അനുവദിക്കണമെന്നും PS ശ്രീരാമകൃഷ്ണൻ. അക്കാര്യത്തിൽ സഭയിൽ ഒരു ചർച്ച നടക്കുന്നതിൽ യുക്തിയില്ല. മാത്രമല്ല ഇതിനൊരു അടിയന്തര സ്വഭാവമുള്ളതായിട്ട് കാണുന്നുമില്ല. അതുകൊണ്ട് അടിയന്തര പ്രമേയമായിട്ടിത് അവതരിപ്പിക്കാൻ വിഷമമാണ്. ആദ്യത്തെ സബ്മിഷനായിട്ട് അംഗത്തിന്റെ അവകാശം വിനിയോഗിക്കാവുന്നതാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ കാലുവെട്ടുമെന്ന് കെ കുഞ്ഞിരാമൻ പറഞ്ഞതായി എൻ നെല്ലിക്കുന്ന്. കഴുത്തു വെട്ടുമെന്ന് പറയാത്തത് കൊണ്ടാണോ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാത്തതെന്ന ചോദ്യം. കെ കുഞ്ഞിരാമന്റെ നടപടിയെ അപലപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ആവശ്യം. പ്രതിപക്ഷം ആശയദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാണെന്ന് കെ കുഞ്ഞിരാമൻ MLA വരാന്തയിൽ നിന്നാണ് സംസാരിച്ചത്. ഉദ്യോഗസ്ഥനെ അപമാനിച്ചിട്ടില്ലെന്നും കുഞ്ഞിരാമൻ. കെ കുഞ്ഞിരാമനെ പിന്തുണച്ച് മുഖ്യമന്ത്രി. ഭീഷണിപ്പെടുത്താൻ പറ്റിയ ഒരു പ്രകൃതം ഉതുമായ MLA പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ മറുപടി ഏകപക്ഷീയമാണെന്ന് KC ജോസഫ്. പിണറായി വിജയൻ യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നു. UDFന്റെ പരാതികൾ പലപ്പോഴും പോലീസ് പരിഗണിക്കുന്നില്ലെന്നും KC ജോസഫ്. കെ കുഞ്ഞിരാമനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് പട്ടഞ്ചാലിലെ MLA ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. പ്രതിഷേധ മാർച്ച് ഓഫീസിന് സമീപത്ത് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി.
ഈ അധ്യയന വർഷം സ്കൂളുകളിലെ സിലബസ് വെട്ടിച്ചുരുക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. സിലബസ് വെട്ടിച്ചുരുക്കുന്നത് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ ബാധിക്കും. കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാകുമതെന്നും മന്ത്രി നിയമസഭയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മേൽനോട്ടത്തിന് ഉമ്മൻചാണ്ടി അധ്യക്ഷനായ പത്തംഗ സമിതിയെ തീരുമാനിച്ചു. രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സി വേണുഗോപാൽ, കെ മുരളീധരൻ തുടങ്ങിയവർ സമിതിയിലുണ്ടാകും. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും നേതാക്കളുമായുള്ള ചർച്ചയിൽ സോണിയാഗാന്ധി വ്യക്തമാക്കി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശം. കോൺഗ്രസിനെ ആര് നയിക്കുമെന്നതിൽ ഇന്നും തീരുമാനമായില്ല. ആര് നയിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കൾ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം തീരുമാനിക്കുമെന്ന് എ കെ ആന്റണി. പരമ്പരാഗത രീതിയിൽ നിന്ന് മാറിയുള്ള സ്ഥാനാർത്ഥി പട്ടികയുണ്ടാകും, ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റുമെന്നും നേതാക്കൾ പ്രതികരിച്ചു. കോൺഗ്രസിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്നും ഉമ്മൻചാണ്ടി. രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവെന്നും ഉമ്മൻചാണ്ടി. ഡൽഹിയിൽ ചർച്ചയ്ക്ക് മുമ്പായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിന് പുതിയ ഫോർമുലയുമായി ഹൈക്കമാൻഡ്. DCC അധ്യക്ഷ പദവി ഒഴിയുന്നവർക്ക് സ്ഥാനാർത്ഥിത്വത്തിൽ മുൻഗണനയുണ്ടാകും. സ്ഥാനാർത്ഥികളാകാത്തവർക്ക് KPCC ഭാരവാഹിത്വം നൽകും. പദവി ഒഴിയാത്ത DCC പ്രസിഡന്റുമാരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കില്ല. ഉമ്മൻചാണ്ടിയുടെ തിരിച്ചുവരവ് സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുമെന്ന് KPA പഞ്ചേത്. വെൽഫെയർ പാർട്ടി ബന്ധം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചുവരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ലീഗ് കമ്മിറ്റികളെ പിരിച്ചുവിടുമെന്നും KPA മജീദ്. NCPയിലെ തർക്കത്തിനിടെ AK ശശീന്ദ്രൻ വിഭാഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് യോഗം ചേരും. ശരത് പവാർ 23 വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുമെന്നും NCP ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കണമെന്ന നിലപാട് വ്യക്തമാക്കുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യൂസ് ജോർജ് News18നോട്. ബാർക്കോഴയിൽ ബിജു രമേശിനെതിരെ അന്വേഷണമാകാമെന്ന് ഹൈക്കോടതി. പരാതി സ്വീകരിക്കാൻ തിരുവനന്തപുരം കോടതിക്ക് നിർദ്ദേശം. നടപടി കൃത്രിമം കാട്ടിയ CED ഹാജരാക്കിയെന്ന പരാതി. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ബിജു രമേശ്. CD എഡിറ്റ് ചെയ്താണ് നൽകിയതെന്ന് താൻ തന്നെ പറഞ്ഞതാണ്. മാണിയുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രമാണ് അന്ന് എഡിറ്റ് ചെയ്ത് നൽകിയത്. ചെന്നിത്തലയ്ക്കെതിരായ ആരോപണത്തിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദമുണ്ടെന്നും ബിജു രമേശ്. ബാർ ലൈസൻസ് നീട്ടിക്കിട്ടാൻ 5 കോടി രൂപ അന്നത്തെ ധനകാര്യമന്ത്രി KM മാണിക്ക് അടക്കമുള്ളവർക്ക് നൽകിയെന്നായിരുന്നു ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത വിജിലൻസ് ബിജു രമേശിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതോടൊപ്പമാണ് ബാർ ഹോട്ടൽ ഉടമകളുടെ സംഭാഷണം ഉൾപ്പെടുന്ന എഡിറ്റ് ചെയ്ത CD ബിജു രമേശ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. അഭയ കേസിലെ CBI കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഫാദർ തോമസ് കൂട്ടു. സിസ്റ്റർ അഭയ പ്രതികളെ സംശയാസ്പദ സാഹചര്യത്തിൽ കണ്ടെന്ന വാദം തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് വാദം. അടക്ക രാജുവിന്റെ മൊഴി അവിശ്വസനീയം അല്ലെന്നും ഫാദർ തോമസ് കോട്ടൂരിന്റെ അപ്പീലിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് വാക്സിനേഷൻ അവസാനിച്ചു. ഇന്ന് പുതിയ കേന്ദ്രങ്ങളിലടക്കം കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കുത്തിവയ്പ്പ് നൽകി. രജിസ്റ്റർ ചെയ്തവരുടെ വാക്സിനേഷൻ പൂർത്തിയായ കേന്ദ്രങ്ങൾക്ക് പകരം അതാത് ജില്ലകളിൽ പുതിയ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ. പോലീസുകാർക്ക് വാക്സിൻ നൽകാൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യ ദിവസം കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ആർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. വാക്സിനേഷന്റെ രണ്ടാം ഘട്ടം സുഗമമായി നടത്തുന്നതിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി. മറ്റ് രാജ്യങ്ങൾക്കായി ഇന്ത്യയിൽ 800,000+ കോവാക്സിൻ ഡോസുകൾ ഉൽപ്പാദിപ്പിക്കാൻ നിർദ്ദേശം. ഭാരത് ബയോടെക്കിൽ നിന്ന് വാക്സിൻ സജ്ജമാക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ആവശ്യപ്പെട്ടത്. വാക്സിൻ വിതരണത്തിന് ബ്രസീലിലെ ഒരു കമ്പനിയുമായി ധാരണയിലെത്തിയത് ഭാരത് ബയോടെക്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സ്ക്രീനിനോട് സഹകരിക്കാതെ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും. നിയമസഭയിലെത്തിയ ഭൂരിഭാഗം മന്ത്രി വാഹനങ്ങളിലും കൂളിംഗ് പേപ്പറുകൾ നീക്കം ചെയ്തിട്ടില്ല. കർട്ടനുകളും അതേപടി. ഓപ്പറേഷൻ സ്ക്രീനിനോട് സഹകരിക്കാത്തവരിൽ മന്ത്രിമാരായ AC മൊയ്തീനും G സുധാകരനും BS സുനിൽകുമാറും മേഴ്സിക്കുട്ടിയമ്മയും നിയമലംഘകർ തന്നെ. നിയമലംഘനം നടത്തുന്നവരിൽ
കെ ശബരിനാഥൻ, ഒ രാജഗോപാൽ എന്നീ പ്രതിപക്ഷ എംഎൽഎമാരും. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളിലും ഉത്തരവ് ലംഘിച്ച് നിരത്തിൽ. നിയമലംഘകരിൽ പോലീസ് ഉന്നതരും ഇന്റലിജൻസ് മേധാവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളിൽ കൂളിംഗ് പേപ്പറുകളും കർട്ടനുകളും. കൊല്ലം പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ കോൺഗ്രസ് പോരുരൂക്ഷം. ഗണേഷ് കുമാറിന്റെ പി എ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്നാരോപിച്ച് പത്തനാപുരം പഞ്ചായത്തിൽ യു ഡി എഫ് ഹർത്താൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണ് കോൺഗ്രസിന്റേതെന്ന് ഇടതുപക്ഷം. തനിക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ജനാധിപത്യത്തിന് നിരക്കാത്തതാണെന്ന് കെ ബി ഗണേഷ് കുമാർ. താനും പാർട്ടിയും യു ഡി എഫ് വിട്ടതിന്റെ വൈരാഗ്യം തീർക്കുകയാണ് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് സംയമനം പാലിക്കണമെന്നും എംഎൽഎ. കൊല്ലത്തും ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം. എംഎൽഎയുടെ കോലം കത്തിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കെഎസ്ആർടിസിയിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ധാരണ. 3000 പേർക്ക് സ്ഥിര നിയമനം ലഭിച്ചേക്കും. നിലവിൽ പി എസ് സി ലിസ്റ്റിൽപ്പെട്ട എം പാനൽ ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തും. വിവാദങ്ങൾക്കിടെ കെഎസ്ആർടിസി തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി എം ഡി ബിജു പ്രഭാകർ. കെഎസ്ആർടിസിയിൽ കെ സ്വിഫ്റ്റ് നടപ്പാക്കുന്നതിനെ എതിർത്ത് പ്രതിപക്ഷ സംഘടനകൾ. കൂടുതൽ ചർച്ച വേണമെന്ന് സി ഐ ടി യു. അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് കെഎസ്ആർടിസി എം ഡി ബിജു പ്രഭാകറിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുമായി മുന്നോട്ടു പോകാനും നിർദ്ദേശം. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ബിജു പ്രഭാകർ. ജീവനക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചതിനാലാണ് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രിയോട് ബിജു പ്രഭാകർ. ഡൽഹിയിൽ ആര് പ്രവേശിക്കണമെന്ന് തീരുമാനിക്കാൻ പോലീസിന് അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് എസ് എസ് ബോബ്ഡെയുടെ പരാമർശം. കർഷകരുടെ ട്രാക്ടർ റാലിക്കെതിരായ ഹർജി പരിഗണിക്കവേ ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റി സുപ്രീംകോടതി. സൈനികർക്കൊപ്പം കർഷകരും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമെന്ന് കർഷക സംഘടനാ നേതാക്കൾ. ഡൽഹി അതിർത്തികളിൽ സമാധാനപരമായി റാലി നടത്തും. റിപ്പബ്ലിക് ദിന പരേഡ് തടസ്സപ്പെടുത്തില്ലെന്നും നേതാക്കൾ. കർഷക സമരം ഇന്ന് 54 ദിവസം. സ്വർണ്ണക്കടത്ത് കേസിൽ റബിൻസ് കെ ഹമീദിനെ ഈ മാസം 28 വരെ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. കസ്റ്റഡി അനുവദിച്ചത് എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി. സ്വപ്നയും സരിത്തിനെയും ജയിലിൽ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് നൽകിയ അപേക്ഷയും അനുവദിച്ച് കോടതി. കുതിരാനിൽ പാറക്കെട്ടുകൾ പൊളിച്ചു നീക്കുന്നതിനിടെ പാറക്കല്ല് അടർന്നു വീണ് വൻ ദ്വാരമുണ്ടായി. സംഭവം കിഴക്കേ തുരങ്ക കവാടത്തിൽ. കരിങ്കല്ല് പതിച്ചത് കുതിരാൻ തുരങ്കത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കോൺക്രീറ്റ് കവാടത്തിന് മുകളിലായി. നിർമ്മാണ ജോലികളിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് കോൺഗ്രസ്. തുരങ്ക നിർമ്മാണ ജോലികളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് തുരങ്കം സന്ദർശിച്ച ടി എൻ പ്രതാപൻ എം പി. എന്താണ് സംഭവിച്ചതെന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണമെന്നും ആവശ്യം. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വീണ്ടും വർധന. പെട്രോൾ ലിറ്ററിന് കൂടിയത് 25 പൈസ, ഡീസൽ ലിറ്ററിന് 26 പൈസ. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 86.98 രൂപ, ഡീസലിന്റെ വില ലിറ്ററിന് 81 രൂപയിലെത്തി. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 85.11 രൂപ, ഡീസൽ വില ലിറ്ററിന് 79.24 രൂപ. കിഫ്ബിക്കെതിരായ സി എ ജി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഗുരുതരം. സംസ്ഥാനത്തിന്റേത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം. ഇന്ത്യൻ ഭരണഘടനയെ സംസ്ഥാന സർക്കാർ വെല്ലുവിളിക്കുന്നുവെന്നും മുരളീധരൻ. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും എം പിയുമായിരുന്ന ഇ ബാലാനന്ദന് സ്മാരകം നിർമ്മിക്കാത്തതിനെ ചൊല്ലി സി പി എം കളമശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ വിവാദം. സ്മാരകത്തിനായി പണപ്പിരിവ് നടത്തിയിട്ടും സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചിട്ടും 10 വർഷം കൊണ്ട് ചെയ്തത് ഫയലിംഗ് മാത്രം. സി ഐ ടി യു നേതാവ് കെ ചന്ദ്രൻപിള്ള, ഇ ബാലാനന്ദൻ ഫൌണ്ടേഷൻ ചെയർമാൻ. ജെ ഡി എസ് എൽ ജെ ഡി ലയനം വൈകുമെന്ന് എം വി ശ്രേയാംസ് കുമാർ എം പി. നിലവിൽ പാർട്ടി എൽ ജെ ഡി ആയി തന്നെ തുടരും. ലയനത്തെപ്പറ്റി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കരുതെന്നും എം പി. കൊച്ചി തൈക്കുടത്ത് 3ാം ക്ലാസ്സുകാരനോട് ക്രൂരത. കടയിൽ പോയി വരാൻ വൈകിയതിന് സഹോദരി ഭർത്താവാണ് കുട്ടിയോട് ക്രൂരത കാട്ടിയത്. ചട്ടുകവും തേപ്പുപെട്ടിയും ഉപയോഗിച്ച് കാലിൽ പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. പ്രതി പ്രിൻസ് അറസ്റ്റ്.
മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ മൂന്നാം തവണയും ലൈംഗികാതിക്രമം. പീഡനത്തിനിരയായത് പാണ്ടിക്കാട് സ്വദേശിയായ 17-കാരി. 13 വയസ്സ് മുതൽ പീഡനത്തിനിരയായ പെൺകുട്ടിയെ 2016 17 നിർഭയ ഹോമിലേക്ക് മാറ്റിയിരുന്നു. കുട്ടിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കടയ്ക്കാവൂരിൽ മകനെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ അമ്മയുടെ ജാമ്യ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി കോടതി. ഹർജി വേഗത്തിൽ പരിഗണിക്കുന്നത് കേസിന്റെ അടിയന്തര സ്വഭാവം കണക്കിലെടുത്ത്. നെയ്യാറ്റിൻകര വെള്ളറടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച അച്ഛനും മകനും കസ്റ്റഡിയിൽ. പിടിയിലായത് കുടയാൽ സ്വദേശി 71-കാരനായ ബാലരാജും ഇയാളുടെ മകൻ 45-കാരനായ രാജുവും. ഇവർ ലൈംഗികമായി ചൂഷണം ചെയ്തത് 11-7 വയസ്സ് പ്രായമുള്ള കുട്ടികളെ. അറസ്റ്റ് കുട്ടികളുടെ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. കുട്ടികളുടെ അസ്വാഭാവികതയും ശരീരത്തിലെ മുറിപ്പാടുകളും ശ്രദ്ധയിൽപ്പെട്ട രക്ഷിതാക്കൾ ഡോക്ടറെ സമീപിക്കുകയായിരുന്നു. സംശയം തോന്നിയ ഡോക്ടർ ചൈൽഡ് ലൈനെ അറിയിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റുണ്ടായത്. നെയ്യാറ്റിൻകരയിൽ പീഡനത്തിനിരയായ 16-കാരിയുടെ നവജാത ശിശു മരിച്ചു. മരിച്ചത് 56 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞ്. രാത്രിയിൽ മുലപ്പാൽ കുടിക്കവേ കുട്ടി മരിച്ചുവെന്ന് ബന്ധുക്കൾ. പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് അയൽവാസി. പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല. പോക്സോ പ്രകാരം കേസെടുത്ത് പോലീസ്. CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട റെവനന്റ് ഡോക്ടർ സാബു കെ ചെറിയാന്റെ സ്ഥാനാഭിഷേക ശുശ്രൂഷ നടന്നു. ചടങ്ങുകൾ കോട്ടയം ചാലുകുന്നിലുള്ള CSI ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ. CSI സഭാ മോഡറേറ്റർ ബിഷപ്പ് എ ധർമ്മരാജ് രസാലം, തിയോഡിയോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സ്ഥാനാഭിഷേകം. ഡോക്ടർ സാബു കെ ചെറിയാൻ സഭയുടെ 13th ബിഷപ്പ്. സഭയിൽ അധികാര വികേന്ദ്രീകരണം നടത്തുമെന്ന് പ്രതികരണം. സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കും, ഡൽഹിയിലെ കർഷക സമരത്തെ പിന്തുണയ്ക്കുമെന്നും ചുമതലയേറ്റ ശേഷം ഡോക്ടർ സാബു കെ ചെറിയാൻ. എസ് സതീഷ് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ. DYFI സംസ്ഥാന പ്രസിഡന്റാണ് എസ് സതീഷ്. പി ബിജുവിന്റെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ വൈസ് ചെയർമാനെ തീരുമാനിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നന്ദിഗ്രാമിൽ നിന്ന് മത്സരിക്കും. ദിവസങ്ങൾക്ക് മുൻപ് BJPയിലെത്തിയ മുൻ മന്ത്രി സുവേന്ദു അധികാരിയുടെ ശക്തി കേന്ദ്രമാണ് നന്ദിഗ്രാം. നന്ദിഗ്രാം സിംഗൂർ ഭൂസമരങ്ങളാണ് മമതയെ അധികാരത്തിലെത്തിച്ചത്. വലംകൈയായിരുന്ന സുവേന്ദു അധികാരി പാർട്ടി വിട്ടത് മമതയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തലുകളുണ്ടായിരുന്നു. വിജയ് മല്യയെ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ. ലണ്ടനിലെ നിയമങ്ങളിലെ സങ്കീർണതയാണ് വൈകാൻ കാരണമെന്നും കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. UK സർക്കാരുമായി ആശയവിനിമയം തുടരുകയാണ്. നിയമപരമായ തടസ്സങ്ങൾ നീങ്ങുന്നതുവരെ കൈമാറ്റം നടക്കില്ലെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. വിജയ് മല്യ ലണ്ടനിലേക്ക് കടന്നത് 2016 മാർച്ചിൽ. 2017 ഏപ്രിലിൽ അറസ്റ്റിലായി. അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ജാമ്യത്തിലിറങ്ങിയ മല്യ ലണ്ടനിൽ തന്നെ തുടരുന്നു. മല്യയുടെ ഉടമസ്ഥതയിലുള്ള കിങ്ഫിഷർ എയർലൈൻസ് വിവിധ ബാങ്കുകളിൽ നിന്ന് 9,000 കോടി രൂപ വരെ വായ്പയെടുത്ത് വഞ്ചിച്ചുവെന്നാണ് കേസ്. മാർച്ച് 15 കേസ് വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാർ അയൽ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകിയേക്കുമെന്ന് റിപ്പോർട്ട്. നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ അടക്കം 8 രാജ്യങ്ങൾക്ക് വാക്സിൻ സൌജന്യമായി നൽകാൻ ആലോചന. ഏത് വാക്സിനാണ് നൽകുക എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഈ ആഴ്ച തന്നെ അയൽ രാജ്യങ്ങൾക്കുള്ള വാക്സിൻ വിതരണം ആരംഭിക്കുമെന്നും സൂചന. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ 3rd ദിനം. ഇന്നലെ മാത്രം കുത്തിവയ്പ്പ് നൽകിയത് 17,702 പേർക്ക്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ആരിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്ത് ഇതുവരെ 224,301 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആദ്യ ദിനം 191,281 പേർ വാക്സിൻ സ്വീകരിച്ചു. ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ വാക്സിനേഷൻ. രാജ്യത്തെ കോവിഡ് വ്യാപനം കുറയുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പ്രതിവാര കണക്കുകളിൽ വ്യാപനത്തിന്റെ 17% കുറവ് രേഖപ്പെടുത്തി. മരണനിരക്കിൽ 16% കുറവുണ്ടായെന്നും വിലയിരുത്തൽ. കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് പിന്നിൽ 2nd. രാജ്യത്ത് 1,05,000,000+ കോവിഡ് ബാധിതർ. മരണം 1.5 പിന്നിട്ടു. നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ. സംഘടനാ തെരഞ്ഞെടുപ്പ് എപ്പോഴുണ്ടാകുമെന്നതിൽ വ്യക്തത വരുത്താൻ നേതൃത്വത്തിനാകുന്നില്ലെന്ന് വിമർശനം.
തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷ വാഗ്ദാനം നൽകിയിട്ട് ഒരു മാസം പിന്നിടുന്നുവെന്നും കപിൽ സിബൽ. പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും ഒരു ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ കപിൽ സിബൽ പറഞ്ഞു. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പാർട്ടിക്ക് അധ്യക്ഷനില്ലെന്നും കുറ്റപ്പെടുത്തി. ഉപയോക്താക്കളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് ട്വിറ്റർ പ്രതിനിധികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പാർലമെന്ററി കമ്മിറ്റി വ്യാഴാഴ്ച ഐടി പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രതിനിധികളെ വിളിച്ചു വരുത്താൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താണ്ഡവ് സീരീസിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് യു പി പോലീസ്. ആമസോൺ പ്രൈമിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. ആമസോൺ പ്രൈം ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ കേന്ദ്രം വിളിച്ചു വരുത്തി. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ സെയ്ഫ് അലിഖാന്റെ വീടിന് പോലീസ് കാവൽ. മതവികാരം വ്രണപ്പെടുത്തുന്ന ചിത്രത്തിൽ ഹിന്ദു ദൈവങ്ങളെ മോശമായി ചിത്രീകരിച്ചുവെന്നായിരുന്നു ബിജെപി ആരോപണം. മഹാരാഷ്ട്രയിലും മണിപ്പൂരിലും ഭൂചലനം. മഹാരാഷ്ട്രയിലെ പാൽഘർ മേഖലയിൽ ഭൂചലനമുണ്ടായത് ഇന്നലെ രാത്രിയോടെ റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രത രേഖപ്പെടുത്തി. മണിപ്പൂരിലേത് റിക്ടർ സ്കെയിലിൽ 2.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. ഭൂചലനം ഇന്ന് പുലർച്ചെ രണ്ടിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അധികാര കൈമാറ്റത്തിനൊരുങ്ങിയ അമേരിക്ക. പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപിന് നാളെ അവസാന ദിനം. ബൈഡന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. സത്യപ്രതിജ്ഞാ ദിവസം ട്രംപ് അനുകൂലികളുടെ പ്രതിഷേധത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ആക്രമണ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്ത് കനത്ത സുരക്ഷ. ടെക്സസ്, ഓറിഗൺ, മിഷിഗൺ, ഓഹിയോ സ്റ്റേറ്റുകളിലെ വിവിധയിടങ്ങളിൽ പ്രതിഷേധത്തിനൊരുങ്ങിയ സംഘങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ. ലോകത്ത് 9,54,00,000+ കോവിഡ് ബാധിതർ. 20,00,000 കടന്ന് മരണസംഖ്യ. 24 മണിക്കൂറിൽ 5,00,000+ പുതിയ രോഗബാധിതർ. ബ്രസീലിൽ രോഗബാധ വീണ്ടും രൂക്ഷം. 2 വാക്സിനുകൾക്ക് അടിയന്തര ഉപയോഗ അനുമതി നൽകി ഭരണകൂടം. അനുമതി അസ്ട്രസെനേക്ക, സിനോവാക് വാക്സിനുകൾക്ക്. പോപ്പ് സംഗീതജ്ഞനും നിർമ്മാതാവുമായ ഫിൽ സ്പെക്ടർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു അന്ത്യം. 2003 ഹോളിവുഡ് താരം ലെന ക്ലാക്സണിനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ. ആക്ടിവിസ്റ്റും പുടിൻ വിമർശകനുമായ അലക്സി നവാൽനി റഷ്യയിൽ തടവിൽ. കസ്റ്റഡിയിലെടുത്തത് 5 മാസത്തിന് ശേഷം ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ. പിടിയിലായത് ഷെർബചീവോ വിമാനത്താവളത്തിൽ വെച്ച്. അലക്സി നവാൽനി വിചാരണ നേരിടണമെന്ന നിലപാടിൽ റഷ്യ. ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന അജഗജാന്തരം February 26 തിയേറ്ററുകളിലെത്തും. ആന്റണി പെപ്പയുടെ കരിയറിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രം. പെപ്പയ്ക്കൊപ്പം അർജുൻ അശോകനും ചിത്രത്തിലുണ്ട്. ജയസൂര്യ നായകനാവുന്ന വെള്ളം സിനിമയുടെ മേക്കിംഗ് വീഡിയോ പുറത്ത്. പ്രജേഷ് സെൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സംയുക്ത മേനോൻ നായിക. മുഴുക്കുടിയനായ കഥാപാത്രത്തെയാണ് ജയസൂര്യ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഗാനരംഗത്തിലെ ചിത്രീകരണ വീഡിയോ പുറത്തിറങ്ങി.